കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ നടന്നു. ഇന്ത്യ ആധികാരികമായി വിജയം നേടി. ആവേശ കൊടിമുടിയേറിയ മത്സരത്തിൽ അവസാന പന്ത് ഗ്യാലറിയിലേക്ക് പറത്തിക്കൊണ്ടാണ് ഹർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ വിജയ റൺസ് കുറിച്ചത്. സത്യത്തിൽ ഏഷ്യാകപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലത്ത് ക്രിക്കറ്റ് ഭ്രാന്തുമായി ഓടി നടന്ന എനിക്കൊക്കെ പല ഓർമ്മകളുമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരാവേശം കൈവരാറുണ്ട്. അത് പണ്ടൊക്കെ രഹസ്യമായിരുന്നെങ്കിൽ ഇന്ന് പരസ്യമായി അതിൽ വർഗീയതയും കൽപ്പിക്കാറുണ്ട്. എന്നാൽ മൈതാനത്ത് ഇന്ത്യ ജയിച്ചുവെങ്കിലും സ്നേഹവും പരസ്പര സൗഹൃദവും അതിനുതകുന്ന പ്രവൃത്തികളും കൊണ്ട് വൈരാഗ്യത്തെയും വിദ്വേഷത്തെയും തോൽപ്പിച്ചു കളഞ്ഞു രണ്ട് ടീമിലെയും കളിക്കാർ. ഒട്ടേറെ സൗഹൃദത്തിൻ്റെ നിമിഷങ്ങളാണ് ഇന്നലെ കണ്ടത്. ചില മാധ്യമങ്ങൾ അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ക്രിക്കറ്റ് കളിയുടെ കാര്യത്തിൽ ഏറ്റവും വളരെ വൈകാരികമായി എടുക്കുന്ന ഒരു കളിയാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം. ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരമൊക്കെ നടക്കുമ്പോൾ എപ്പോഴും വളരെ ആവേശ കൊടുമുടിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഒരു കാലത്ത് കപിൽ ദേവും സുനിൽ ഗവാസ്കറും അസറുദ്ദീനും ദിലീപ് വെങ്സർക്കറും രവിശാസ്ത്രിയുമൊക്കെ വലിയ ആവേശമായി കൊണ്ടു നടന്ന പാതിരാത്രികളിൽ സൈക്കിൾ ചവിട്ടി എവിടെയാണോ ടെലിവിഷൻ ഉള്ളത് അവിടെ പോയിരുന്ന് കാണാൻ വേണ്ടി പോയ ഒരു ഭൂതകാലമൊക്കെ അതിൻ്റെ ഭ്രാന്തൊക്കെ മനസ്സിൽ എനിക്കുമുണ്ട്. അങ്ങനെ പോകുമ്പോൾ സ്നേഹത്തോട് പെരുമാറിയ ആൾക്കാരെയും നമ്മളെ ജനാലയ്ക്ക് പുറത്ത് നിർത്തി ജനാല മാത്രം തുറന്നിട്ട് കാണിച്ച ആൾക്കാരെയുമൊക്കെ ഇന്ന് നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. അന്ന് മുതലേ ഈ മത്സരം വളരെ ഗൗരവമുള്ളതാണ്. അക്കാലത്തൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ നമുക്കൊക്കെ ഇമ്രാൻഖാനും സലീം മാലിക്കും റമീസ് രാജയുമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഔട്ടായി പോയാൽ മതി എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അവർ കത്തിക്കയറാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഏഷ്യാ കപ്പ് മത്സരത്തിൻ്റെ ഇടയിൽ ഇന്ത്യ പാക് മത്സരം നടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായി പങ്കുവെക്കുമ്പോൾ അവനെന്നോട് പറയുകയായിരുന്നു, അവിടെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ വിജയിക്കുന്ന ഘട്ടം വന്നപ്പോൾ ചിലർ ഇദ്ദേഹത്തിനോട് എവനോട് പറയുകയാണ്, ദാണ്ട നിങ്ങളുടെ പാകിസ്ഥാൻ ജയിക്കാൻ പോകുന്നു. അന്നത് രഹസ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അത്തരം കാര്യങ്ങൾ വളരെ പരസ്യമാണ്. കളിയുടെ വികാരവും ജയത്തിൻ്റെ വികാരവും നമുക്കിഷ്ടമുള്ള കളിക്കാരും കളിയിടങ്ങളും ഒക്കെ അല്ലാതെ ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വരുമ്പോൾ അനാവശ്യമായ ഒരു വർഗീയതയാണ് നമ്മുടെ രാജ്യത്തെപ്പോഴും ഉണ്ടാകുന്നത്. ലയണൽ മെസ്സിയെ സ്നേഹിക്കുന്നതിനാരും ജാതി പറയാറില്ല. ക്രിസ്റ്റീനോ റൊണാൾഡോയെ സ്നേഹിക്കുന്നതിനാരും ജാതി നോക്കാറില്ല. അതുപോലെയുള്ള മറ്റ് കളികളിലൊന്നുമില്ലെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കുമ്പോൾ രാഷ്ട്രീയമായും അല്ലാതെയുമൊക്കെ പണ്ട് ബ്രിട്ടീഷ് കാപാലികന്മാർ നമ്മളെ മുറിച്ചു വെച്ചിട്ട് പോയ റാഡ്ക്ലിഫ് ലൈൻ കേവലം ജോഗ്രഫി മാത്രമല്ല മുറിച്ചത്, നമ്മുടെ ഹൃദയങ്ങളെ കൂടിയാണ് മുറിച്ചത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ മത്സരങ്ങളിൽ പോലും നാം കാണിക്കുന്ന ഈ ആവേശ വ്യതിയാനങ്ങൾ. ഞാൻ ഓർക്കുന്നു 1995 ഫൈനലിൽ ഇന്ത്യയും ശ്രീലങ്കയും ആയി നടന്ന ഏഷ്യാ കപ്പ് മത്സരത്തിൽ 80 റൺസ് എടുത്ത് ഗുരുസിംഗയും ഏതാണ്ട് 90 റൺസ് എടുത്ത് 8 വിക്കറ്റിന് ഇന്ത്യ ജയിച്ച മത്സരവുമൊക്കെ ഏഷ്യാ കപ്പ് പറയുമ്പോൾ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായിരുന്നു. ഇന്ത്യ പാക് മത്സരവേദിയിൽ നമുക്ക് പുറത്ത് കളിക്കുന്നതിന് എതിർപ്പില്ലെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും കളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിട്ടില്ല, അതിന് തയ്യാറായിട്ടുമില്ല. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ട് അതിന് രണ്ട് രാജ്യങ്ങളും തയ്യാറല്ല. പക്ഷേ പുറത്ത് വെച്ച് കളിക്കുന്നതിന് വലിയ പ്രശ്നമില്ല. ചില കുടുംബങ്ങളിലെ പോലെയാണ്, ഭാര്യയും ഭർത്താവുമായി ആ വീട്ടിൽ താമസിക്കുന്നതിനേ പ്രശ്നമുള്ളൂ, പുറത്ത് പോയി ലോഡ്ജെടുത്ത് അവർ രണ്ടുപേരും കൂടി താമസിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നത് പോലെയാണ് കളിയെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ആധികാരികമായി വിജയിച്ചു. ആ വിജയിച്ചത് അവസാന ഓവറിൽ ഹർദിക് പാണ്ഡ്യ ഏതാണ്ട് 17 ബോളിലോ മറ്റോ വളരെ മികച്ച സ്കോറോടുകൂടി അവസാന പന്തിൽ സിക്സർ അടിച്ചാണ് വിജയം കൈവരിച്ചത്. ആ വിജയം നമ്മളെ ആനന്ദിപ്പിക്കുന്നു, നമ്മുടെ രാജ്യമാണ് ജയിച്ചത്. പക്ഷേ അതിനപ്പുറത്ത് രണ്ട് ടീമുകളും വിജയിച്ച ചില സന്ദർഭങ്ങൾ ഈ കളിക്കളത്തിൽ കാണാനായിരുന്നു. സാധാരണ ഇന്ത്യ പാക് മത്സരം നടക്കുമ്പോൾ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. ജാവിദ് മിയാന്താദും ചേതൻ ശർമ്മയും പഴയകാലത്തെ പോരാട്ട വീര്യവുമൊക്കെ കാണുമ്പോൾ, എന്നാൽ ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അവർ തമ്മിൽ സ്നേഹത്തോടെ പരസ്പരം ഇടപെടുന്നു, പരസ്പരം സംസാരിക്കുന്നു. അവസാനം ഹർദിക് പാണ്ഡ്യ റിസ്വാനെ പുറകിലൂടെ ചെന്ന് ഇങ്ങനെ തോളിലൂടെ കൈവിട്ട് പിടിച്ച ദൃശ്യങ്ങളൊക്കെ വലിയ വൈറലായി. അതൊക്കെ തന്നെ ഈ പറയുന്ന വൈകാരികമായ അല്ലെങ്കിൽ വർഗീയമായ അല്ലെങ്കിൽ യാതൊരർത്ഥവുമില്ലാത്ത ഈ ദേശീയ വികാരത്തിൻ്റെ ഏതാണ്ട് രതിമൂർച്ചയുടെ ഭാവങ്ങളിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചേർന്ന് നിൽക്കലിൻ്റെയും യഥാർത്ഥത്തിലുള്ള കായിക വിനോദം നൽകുന്ന
ഒരു സൗഹൃദത്തിൻ്റെ സന്ദേശമായി ആ മത്സരം മാറി. അതുകൊണ്ട് ഇന്ത്യ ജയിച്ചതിൽ അഭിമാനിക്കുന്നതോടൊപ്പം ഈ സൗഹൃദവും സ്നേഹവും കളിക്കളത്തിലൂടെ നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലും രാജ്യങ്ങൾക്കകത്തും വിദ്വേഷജനകമായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന അതിർവരമ്പുകൾ മുറിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പേരുകാരനെ പണ്ട് മുഹമ്മദ് സമിയെയൊക്കെ അടിച്ചപ്പോൾ അതിൻ്റെ പേരിൽ വംശീയാക്രമണം നടത്തിയ രാജ്യമാണ് നമ്മുടെ രാജ്യം, ജാതി പറഞ്ഞ രാജ്യമാണ് നമ്മുടെ രാജ്യം. എല്ലാവരുമല്ല, കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടുന്ന ഒരു സംഘം. അത്തരം ആളുകളെ നിരാശപ്പെടുത്തുന്നതാണ് ഇന്ത്യ വിജയിച്ചപ്പോഴും അവർക്കിടയിലുണ്ടായ സ്നേഹം എന്ന് പറയുവാൻ കൂടി, അത്തരത്തിൽ അടയാളപ്പെടുത്തുവാൻ കൂടി ഈ മത്സരത്തെ ഞാൻ വിലയിരുത്തുന്നു.